ഒറ്റ ജന്മത്തിൽ തന്നെ ഒട്ടേറെ ജീവിതങ്ങൾ ജീവിച്ചു തീർക്കാൻ കഴിയുന്നത് അപൂർവമായ വരമാണ്. അത്തരം ഒരു ജീവിതം സഫലമായി തന്നെ നയിക്കുന്നവരെ നമ്മൾ ബഹുമുഖ പ്രതിഭകൾ എന്ന് വിളിക്കാറുണ്ട്. 4ഉം 6ഉം ചർവണം ചെയ്ത് 46 സൃഷ്ടിക്കുന്ന അവരാണ്, ആ പ്രതിഭകളാണ് കാലത്തെ മുന്നോട്ട് നയിക്കുന്നത്. അത്തരത്തിൽ കലാകേരളത്തിന് അഭിമാനത്തോടെ പറയാവുന്ന ഒരു പേരാണ് പി ഭാസ്കരൻ. കവിയായി, ഗാനരചയിതാവായി, ചലച്ചിത്ര സംവിധായകനായി, നിർമ്മാതാവായി, നടനായി ഒക്കെ മലയാളക്കര പി ഭാസ്കരനെ രേഖപ്പെടുത്തുന്നു. 8 ദശാബ്ദത്തിലധികം ഇവിടെ ജീവിച്ച് അദ്ദേഹം താൻ പ്രവർത്തിച്ച പല മേഖലകളിലും അഗ്രഗാമിയായി. 1921 ഏപ്രിൽ 21 കൊടുങ്ങല്ലൂരിലെ പുരാതനമായ പുല്ലാറ്റുപാടത്ത് വീട്ടിൽ നന്ദിയേലത്ത് പത്മനാഭമേനോന്റെ മകനായാണ് പി ഭാസ്കരന്റെ ജനനം. സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും ഔത്സുക്യമുള്ളവരായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ. അച്ഛനാകട്ടെ സ്വാതന്ത്ര്യസമര പ്രവർത്തകനും തികഞ്ഞ പുരോഗമനവാദിയും. ഈ പശ്ചാത്തലങ്ങളൊക്കെയും പി ഭാസ്കരന്റെ മുൻഗണനകൾ നിർണയിച്ച ഘടകങ്ങളാണ്. ആ പശ്ചാത്തല ഘടകങ്ങൾ അദ്ദേഹത്തെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ തന്നെ കൊണ്ടുചെന്ന് എത്തിച്ചു. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഫലം അറസ്റ്റും ജയിൽവാസവും. അന്ന് വയസ്സ് 18. ഈ സമയത്ത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ആഭിമുഖ്യമുണ്ടാകുന്നത്. വയലാർ ഗർജിക്കുന്നു തുടങ്ങിയ വിപ്ലവ കവിതകളുടെ ആവിർഭാവം അങ്ങനെയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് ബന്ധം പിന്നീട് അദ്ദേഹത്തെ ദേശാഭിമാനി വാരികയുടെ പത്രാധിപ സമിതിയിൽ കൊണ്ടുചെന്നെത്തിച്ചു. തുടർന്ന് മദ്രാസിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്ന ജയകേരളം മാസികയുടെ സഹപത്രാധിപരായി. അതും ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള പ്രസിദ്ധീകരണം തന്നെയായിരുന്നു. ഇങ്ങനെ ജയകേരളവുമായി ബന്ധപ്പെട്ട് മദ്രാസിലെത്തുന്നതോടെയാണ് പി ഭാസ്കറിന്റെ ചലച്ചിത്ര ജീവിതവും ആരംഭിക്കുന്നത്. മുൻപ് തന്നെ എഴുതിയിരുന്ന ചില ലളിത ഗാനങ്ങൾ മാറ്റി നിർത്തിയാൽ 1949 റിലീസ് ചെയ്ത അപൂർവ സഹോദരകൾ എന്ന തമിഴ് ചലച്ചിത്രത്തിനു വേണ്ടിയായിരുന്നു പി ഭാസ്കരൻ ആദ്യമായി ഗാനമെഴുതുന്നത്. ദക്ഷിണേന്ത്യൻ പ്രേക്ഷകരെ ആഗമനം ലക്ഷ്യമിട്ട ആ ചലച്ചിത്രത്തിൽ എല്ലാ ദക്ഷിണേന്ത്യൻ ഭാഷകളിലുമുള്ള ഗാനങ്ങൾ ഉൾപ്പെടുത്തിയിരുന്നു. അതിനുശേഷം 5 വർഷം കാത്തിരിക്കേണ്ടി വന്നു മറ്റൊരു സിനിമയ്ക്ക് ഗാനരചന നിർവഹിക്കാൻ. 1954 പുറത്തുവന്ന ചന്ദ്രിക എന്ന ചലച്ചിത്രത്തിലായിരുന്നു ആദ്യമായി പി ഭാസ്കറിന്റെ ഒരു പൂർണ്ണ ഗാനം ഉൾപ്പെടുത്തുന്നത്. തുടർന്ന് ചലച്ചിത്ര ലോകവുമായി കൂടുതൽ അടുപ്പം സ്ഥാപിച്ചു. ആ അടുപ്പം സംവിധാന കലയിൽ പ്രാവീണ്യം നേടുന്നതിന് സഹായിച്ചു. ഈ പ്രാവീണ്യം മുൻനിർത്തിയായിരുന്നു പരീക്കുട്ടി എന്ന നിർമ്മാതാവ് നീലക്കുയിലിന്റെ സംവിധാനത്തിന് രാമു കാര്യാട്ടിനോടൊപ്പം പി ഭാസ്കറിനെയും നിയോഗിച്ചത്. അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ ഇരട്ട സംവിധായകർക്ക് കീഴിൽ രാമു കാര്യാട്ടിന്റെയും പി ഭാസ്കറിന്റെയും സംയുക്ത സംരംഭമായി നമ്മുടെ മഹത്തായ ഒരു ചലച്ചിത്ര കാവ്യം നീലക്കുയിൽ പിറവിയെടുത്തു. മലയാളത്തിൽ അതുവരെ നിലനിന്നിരുന്ന ചലച്ചിത്ര ഭാവുകത്വത്തെ തന്നെ തിരുത്തിക്കുറിച്ച രചനയായിരുന്നു നീലക്കുയിൽ. പശ്ചാത്തല സൃഷ്ടിയിലും അഭിനയത്തിലും കഥാഗതിയിലുമെല്ലാം അത് പുതുമ നിലനിർത്തിയെന്ന് മാത്രമല്ല, യുക്തിപൂർണമായ ഒരു അവതരണ ശൈലിയും അത് കാഴ്ചവെച്ചു. മിസ് കുമാരിയുടെയും സത്യന്റെയും അഭിനയ ജീവിതത്തിലെ തന്നെ അവിസ്മരണീയ സന്ദർഭമായി അത് മാറി. അതിൻ്റെ സാമൂഹ്യ മാനവും ചിത്രീകരണത്തിലെ കേരളീയതയും എല്ലാത്തരം നിരൂപകരുടെയും പ്രശംസ പിടിച്ചുപറ്റിയപ്പോൾ സാധാരണ പ്രേക്ഷകർ ആ ചലച്ചിത്ര കാവ്യത്തെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. സാന്ദർഭികമായ ആവശ്യം കാരണം അതിലെ പോസ്റ്റ്മാൻ്റെ വേഷവും പി ഭാസ്കരൻ അഭിനയിച്ചു. അത്യവധാനതയോടെയുള്ള ഈ ചലച്ചിത്ര മികവിന് ദേശീയ അംഗീകാരം തന്നെ ലഭിച്ചു. 1954 ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ ഏറ്റവും മികച്ച 2ാമത്തെ സിനിമയ്ക്കുള്ള പ്രസിഡന്റിന്റെ വെള്ളി മെഡൽ നീലക്കുയിലിനായിരുന്നു. അന്യഭാഷാ ചിത്രങ്ങളുടെ അടിസ്ഥാന സ്വരൂപങ്ങളിൽ നിന്ന് അനുകരണങ്ങൾ പടച്ചുണ്ടാക്കിയിരുന്ന മലയാള സിനിമയുടെ അതുവരെയുള്ള ഘടനാവിശേഷത്തിന്റെ ഒരു പൊളിച്ചെഴുത്തായിരുന്നു നീലക്കുയിൽ. മലയാള തനിമ കൊണ്ട്, കേരളീയത കൊണ്ട് നീലക്കുയിൽ ശ്രദ്ധേയമായി. നീലക്കുയിൽ റിലീസ് ചെയ്ത അതേ വർഷം തന്നെ പി ഭാസ്കറിന്റെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഓർക്കുക വല്ലപ്പോഴും എന്ന കവിതാ സമാഹാരവും പ്രസിദ്ധീകൃതമായി. നീലക്കുയിലിന്റെ വിജയം ഭാസ്കരൻ മാഷിന് പുതിയ അവസരങ്ങളൊരുക്കി. കൂട്ടുസംരംഭം വിട്ട്
സ്വതന്ത്രമായ സംവിധാനം എന്ന സ്വപ്നം സഫലമാകാൻ അധികം താമസമുണ്ടായില്ല. 1956 രാരിച്ചൻ എന്ന പൗരൻ നിർമ്മാണം ആരംഭിച്ചു. അതിൻ്റെയും നിർമ്മാതാവ് പരീക്കുട്ടി തന്നെയായിരുന്നു. രചന ഉറു. അതുപക്ഷേ ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടു. തുടർന്ന് പി ഭാസ്കരൻ രംഗത്ത് വരുന്നത് നായരു പിടിച്ച പുലിവാലുമായിട്ടാണ്. ഇതും ഉറൂബിന്റെ രചനയായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ മുഴുനീളൻ ഹാസ്യ ചലച്ചിത്രമായിരുന്നു ഇത്. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ ഈ ചലച്ചിത്രം തമിഴിലേക്കും തെലുങ്കിലേക്കും ഡബ് ചെയ്യപ്പെട്ടു. ഇതിനു പിന്നാലെ നിരവധി ചലച്ചിത്രങ്ങൾ: ആദ്യ കിരണങ്ങൾ, ഇരുട്ടിന്റെ ആത്മാവ്, ജഗദ്ഗുരു ആദിശങ്കരൻ, തുറക്കാത്ത വാതിൽ, അന്വേഷിച്ചു കണ്ടെത്തിയില്ല തുടങ്ങി 47 സിനിമകൾ സംവിധാനം ചെയ്തു. ഇതിൽ പലതിൻ്റെയും ഗാനരചനയ്ക്ക് അദ്ദേഹത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ ലഭിച്ചിരുന്നു. ഭാഷയിലെ ശ്രദ്ധേയരായ എഴുത്തുകാരുടെ രചനകളെ ആസ്പദമാക്കിയും അവരെക്കൊണ്ട് തിരക്കഥ എഴുതിച്ചും സിനിമ നിർമ്മിക്കാൻ ഭാസ്കരൻ മാഷ് എന്നും ഉത്സുകനായിരുന്നു. ഉറൂബ്, പാറപ്പുറത്ത്, എസ് എൽ പുരം സദാനന്ദൻ, എം ടി തുടങ്ങി ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാർ ഭാസ്കരൻ മാഷിൻ്റെ ചലച്ചിത്രങ്ങൾക്ക് തിരക്കഥ എഴുതി. ഭാഷാപരവും സാഹിത്യപരവുമായ ഒരു മികവ് നിലനിർത്താനും തകരാറില്ലാത്ത ഒരാദിമധ്യാന്ത പൊരുത്തം കാത്തുസൂക്ഷിക്കാനും ഇതുവഴി സാധിച്ചിരുന്നു. അത് ചലച്ചിത്ര മേഖലയിലെ ഒരു നല്ല സമീപനമായിരുന്നു. എന്തുകൊണ്ടോ പിൽക്കാലത്ത് അത്തരം ശ്രമങ്ങൾ താരതമ്യേന കുറഞ്ഞുപോയി. ചലച്ചിത്ര സംവിധാനത്തിന് സമാന്തരമായി തന്നെ അദ്ദേഹം സിനിമാ നിർമ്മാണവും നടത്തിയിരുന്നു. അദ്ദേഹത്തിനു കൂടി പങ്കാളിത്തമുണ്ടായിരുന്ന കേരള പിക്ചേഴ്സിന്റെ ബാനറിൽ നിരവധി ചിത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കലാപ്രവർത്തനങ്ങൾക്കുപരി പല ഔദ്യോഗിക പദവികളിലും പ്രവർത്തിച്ച് ഭാസ്കരൻ മാഷ് തന്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. 1957 കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറിയായും പിന്നീട് അതിൻ്റെ ചെയർമാനായും അദ്ദേഹം പ്രവർത്തിച്ചു. ദീപിക ആഴ്ച പതിപ്പിൻ്റെ എഡിറ്ററായും കുറച്ചുകാലം അദ്ദേഹം സേവനം നടത്തി. പിന്നീട് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ രൂപീകൃതമായപ്പോൾ അതിൻ്റെ ആദ്യ ചെയർമാനായതും പി ഭാസ്കരനായിരുന്നു. ഇങ്ങനെ കവിയായും ചലച്ചിത്ര സംവിധായകനായും നിർമ്മാതാവായും ചലച്ചിത്ര നാടക സ്ഥാപനങ്ങളുടെ സാരഥിയായുമൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും കാലം വരുംകാലം ഭാസ്കരൻ മാഷെ കാതോർക്കുന്നത് ചലച്ചിത്ര ഗാനരചയിതാവായിട്ടായിരിക്കും. എത്രയെത്ര മധുര ഗാനങ്ങൾ, മലയാളത്തിൻ്റെ നാഡീസ്പന്ദനം അനുഭവപ്പെടുന്ന പദപ്രയോഗങ്ങൾ, അതിൻ്റെ തനിമ മേളിക്കുന്ന പശ്ചാത്തല ബിംബങ്ങൾ, കായലരികത്ത് വലയെറിഞ്ഞുകൊണ്ട് ആരംഭിച്ച ആ ഗാനധാരയിൽ എന്തെന്ത് രൂപകങ്ങൾ! വാസന്ത പഞ്ചമി നാളിൽ വരുമെന്ന് കിനാവ് കണ്ട് കിളിവാതിലിൽ മിഴിയുന്നട്ട് കാത്തിരുന്നവർ, പ്രിയപ്പെട്ട ഒരാൾ ഗാനം കേൾക്കാൻ ചെവിയോർത്തിരിക്കുമ്പോൾ നാണിച്ച് വെളിയിൽ വരാതെ തൊണ്ടയിൽ കുരുങ്ങുന്ന ഗാനസുന്ദരിമാർ, സ്വപ്നം കാണാറുള്ള സ്വർണമുകിലുകൾ, എന്തെന്ത് ഇമേജുകൾ, തനിമയുള്ള ഇമേജുകൾ! അതൊക്കെയും ഇന്ന് കേരളത്തിൻ്റെ, മലയാളത്തിൻ്റെ പൈതൃക സമ്പത്തുകളാണ്. ആ ഗാനസാഗരത്തിലെ ഒരു വരിയെങ്കിലും മൂളാതിരിക്കാൻ മലയാളിക്ക് സാധിക്കുമോ? ഇല്ല, സാധിക്കില്ല. അവർ അറിയാതെ മൂളിപ്പോ. കർത്താവാരെന്ന് അന്വേഷിക്കാതെ, അർത്ഥചമൽക്കാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ അവൻ അത് മൂളിക്കൊണ്ടേയിരിക്കും. അതൊരു എഴുത്തുകാരൻ്റെ വിജയമാണ്. 2007 February 25 83 വർഷത്തെ ആ സഫല ജീവിതം അവസാനിക്കുമ്പോൾ വലിയൊരു ഭാഗധേയം അദ്ദേഹത്തിൻ്റെതായി ഇവിടെ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെയും ജനപ്രിയത്തിൻ്റെ തീഷ്ണനാളങ്ങളിൽ തട്ടിത്തിളങ്ങുമ്പോൾ സഫലമായിരുന്നു ആ ജീവിതമെന്ന് അർത്ഥശങ്കയില്ലാതെ തന്നെ നമുക്ക് പറയാം. നല്ല മനുഷ്യനാക്കി വളർത്തു, ഒരു വലിയ മനുഷ്യനാക്കി വളർത്തു. നായരും മാപ്പിളയും കൊലയനും ഒന്നും ആക്കണ്ട. എനിക്ക് അത് മാത്രം മതി.